വെൽക്കം ടു പ്ലസ് ലൈൻ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് ടോട്ടൽ 13 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് 8 ചാപ്റ്റേഴ്സ് ഈസ് ഓൾ അബൌട്ട് മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആൻഡ് ദി റിമൈനിങ് ചാപ്റ്റേഴ്സ് ആർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് മാർക്കറ്റിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ഈ ഒരു ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ നിങ്ങൾക്കായി വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് നമുക്കറിയാം ഒരു സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ അതായത് സ്കൂള് കോളേജസ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളിലും മാനേജ്മെന്റ് ഉണ്ട് അല്ലെ ഈ മാനേജ്മെന്റ് എന്നുള്ള വേർഡ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട് അപ്പം എന്താണ് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു മേരി പാർക്കർ മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ അക്കോർഡിംഗ് ടു മേരി പാർക്കർ മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ നമ്മുടെ സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യം എന്താണോ അത് മറ്റുള്ളവരിലൂടെ നടത്തിയെടുക്കുന്ന ഒരു കലയാണെന്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെയും കൊണ്ടോ രണ്ടുപേരെയും കൊണ്ടോ മാത്രം ഒരു സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റില്ല അത് ഒരു ഗ്രൂപ്പ് എഫേർട്ട് ആണ് വേണ്ടുന്നത് അല്ലെ അപ്പം മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ഒരു കലയാണെന്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇനി മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട 5 ഫങ്ഷൻസ് ആണ് പ്ലാനിംഗ് ഓർഗനൈസിംഗ് സ്റ്റാഫിംഗ് ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് നെക്സ്റ്റ് മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഫസ്റ്റ് പോയിന്റ് മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ് മാനേജ്മെന്റ് എന്താണ് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ് കാരണം ഏതൊരു ബിസിനസിന്റെ ലക്ഷ്യം എന്താണോ ആ ഒരു ലക്ഷ്യത്തെ മാത്രം ഫോക്കസ് ചെയ്താണ് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് മാനേജ്മെന്റ് എന്താണ് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണെന്ന് പറയണം സെക്കൻഡ് പോയിന്റ് മാനേജ്മെന്റ് ഈസ് പെർവേസീവ് മാനേജ്മെന്റ് എന്താണ് സർവ്വവ്യാപിയാണ് വെറെവർ ദർ ഇസ് എ ബിസിനസ് ദർ ഇസ് എ മാനേജ്മെന്റ് എവിടെയെല്ലാം ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ടോ അവിടെയെല്ലാം എന്താണ് മാനേജ്മെന്റ് ഉണ്ടെന്ന് തന്നെ പറയാം കാരണം എവിടെയൊക്കെ മാനേജ്മെന്റ് ഫങ്ഷൻസ് ആയ പ്ലാനിംഗ് ഓർഗനൈസിംഗ് സ്റ്റാഫിംഗ് ഡയറക്ടിംഗ് കൺട്രോളിംഗ് നടക്കുന്നു അവിടെ എല്ലാം എന്തുണ്ട് മാനേജ്മെന്റ് ഉണ്ട് മാനേജ്മെന്റ് എന്താണ് ഒരു പെർവേസീവ് ആണെന്ന് പറഞ്ഞു നെക്സ്റ്റ് പോയിന്റ് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ മാനേജ്മെന്റ് എന്താണ് മൾട്ടി ഡയമെൻഷണൽ ആണെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് കാരണം മാനേജ്മെന്റ് ഓഫ് വർക്ക് വരുന്നുണ്ട് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ വരുന്നുണ്ട് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് വരുന്നുണ്ട് അതായത് അവിടുത്തെ വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ സ്റ്റാഫ്സിന്റെ കാര്യത്തിലാണെങ്കിലും അവിടെ നടക്കുന്ന ഓപ്പറേഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും മാനേജ്മെന്റ് പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാനേജ്മെന്റ് എന്താണ് മൾട്ടി ഡയമെൻഷണൽ ആണെന്ന് കൂടി പറയാം ഫോർത്ത് പോയിന്റ് മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് മാനേജ്മെന്റ് എന്താണ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്തുകൊണ്ടാണ് ബിസിനസിന്റെ സ്റ്റാർട്ട് മുതൽ അവസാനം വരെയും എന്തുണ്ട് മാനേജ്മെന്റ് ഉണ്ട് അതായത് എല്ലാ ബിസിനസ്സിലും പ്ലാനിംഗ് നടക്കുന്നുണ്ട് ഓർഗനൈസിംഗ് നടക്കുന്നുണ്ട് സ്റ്റാഫിംഗ് നടക്കുന്നുണ്ട് ഡയറക്ടിംഗ് നടക്കുന്നുണ്ട് കൺട്രോളിംഗ് നടക്കുന്നുണ്ട് അപ്പൊ അവിടെ എല്ലാം എന്തുണ്ട് മാനേജ്മെന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്താണ് കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നും പറയും ഫോർത്ത് പോയിന്റ് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി മാനേജ്മെന്റ് എന്താണ് ഒരു കൂട്ടായ പ്രവർത്തനമാണ് അതായത് ഒരു സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാൻ ഒരു കൂട്ടായ പ്രവർത്തനമുണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്താണെന്ന് പറയും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെന്ന് പറയാം സിക്സ് പോയിന്റ് മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ മാനേജ്മെന്റ് എന്താണ് ഒരു ഡൈനാമിക് ഫങ്ഷൻ ആണ് എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഒരു ഡൈനാമിക് ഫങ്ഷൻ ആണെന്ന് പറയുന്നത് അതായത് ബിസിനസ് എൻവയോൺമെന്റ് വരുന്ന മാറ്റത്തിനനുസരിച്ച് മാനേജ്മെന്റിലും മാറ്റങ്ങൾ വരാറുണ്ട് ബിസിനസ് എൻവയോൺമെന്റ് വരുന്ന എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം ടെക്നോളജിക്കൽ വൈസ് ചേഞ്ചസ് ആയിരിക്കാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ ആയിരിക്കാം അല്ലെങ്കിൽ ലീഗൽ ആയിരിക്കാം അപ്പൊ അത്തരത്തിലുണ്ടാവുന്ന ഏത് മാറ്റങ്ങളാണെങ്കിലും ആ മാറ്റങ്ങൾക്കെല്ലാം വിധേയമാണ് മാനേജ്മെന്റ് എന്നും പറയുന്നത് അതുകൊണ്ട് മാനേജ്മെന്റ് എന്താണ് ഒരു ഡൈനാമിക് ഫങ്ഷൻ ആണെന്ന് പറയാം ലാസ്റ്റ് പോയിന്റ് മാനേജ്മെന്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് മാനേജ്മെന്റ് എന്താണ് ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ് കാരണം എന്താണ് നമുക്ക് തൊട്ടു നോക്കാനോ കാണുവാനോ സാധിക്കുന്നതല്ല മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് മാനേജ്മെന്റ് ഫങ്ഷൻസിലൂടെ അതായത് പ്ലാനിംഗ് ഓർഗനൈസിംഗ് സ്റ്റാഫിംഗ് ഡയറക്ടിംഗ് കൺട്രോളിംഗ് തുടങ്ങിയ മാനേജ്മെന്റ് ഫങ്ഷൻസിലൂടെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് തൊട്ടു നോക്കാനോ കാണുവാനോ സാധിക്കാത്തതുകൊണ്ട് മാനേജ്മെന്റ് എന്താണ് ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എന്തെല്ലാമാണ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെന്ന് നോക്കാം ഫസ്റ്റ് പോയിന്റ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് സെക്കൻഡ് പോയിന്റ് സോഷ്യൽ ഒബ്ജക്റ്റീവ്
And last point, personal objective. എന്താണ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. ഒരു സ്ഥാപനത്തിന് ലഭ്യമാവുന്ന റിസോഴ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഏതൊരു സ്ഥാപനത്തിന്റെയും ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർവൈവ് ചെയ്യുക എന്നതാണ്. അതിനുശേഷം എന്താണ്, നമുക്ക് സർവൈവ് ചെയ്താൽ മാത്രം മതിയോ? പോരാ, നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുക. പ്രോഫിറ്റ് ഏൺ ചെയ്തതിന് ശേഷം ഏതൊരു ഓർഗനൈസേഷൻ പിന്നീട് ശ്രമിക്കുന്നത് എന്താണ്? ഗ്രോത്തിനാണ്. എങ്ങനെയാണ് ഗ്രോത്ത് വരുന്നത്? അതായത് ബിസിനസിന്റെ എക്സ്പാൻഷൻ. ആ ഒരു ബിസിനസിന്റെ ബ്രാഞ്ച് പല മേഖലകളിൽ സ്ഥാപിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഒരു ബിസിനസിന്റെ നിലനിൽപ്പ് ആ സ്ഥാപനത്തിലെ സോഷ്യൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതൊരു സ്ഥാപനങ്ങൾക്കും സൊസൈറ്റിയോട് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക, അതുമാത്രമല്ല എൻവയോൺമെന്റലി ഫ്രണ്ട്ലി പ്രൊഡക്ഷൻ നടത്തുക, അതായത് പരിസ്ഥിതി സൗഹൃദ പ്രൊഡക്ഷനാണ് നടത്തേണ്ടത്. ലാസ്റ്റ് പോയിന്റ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. എന്താണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവിലൂടെ മെയിൻ ചെയ്യുന്നത്. എന്തെല്ലാമാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫെയർ റെമ്യൂണറേഷൻ, അല്ലെ, മികച്ച ശമ്പളം ലഭിക്കുക, സോഷ്യൽ റെക്കഗ്നേഷൻ, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം എല്ലാവരുടെ ഉള്ളിലുള്ളതാണ് അല്ലെ. അപ്പോൾ ഓരോ വ്യക്തികളുടെയും, അതായത് ഒരു സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവിലൂടെ മെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. എന്തെല്ലാമാണ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോൾസ്. ഒരു പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാൻ മാനേജ്മെന്റ് സഹായിക്കുന്നു അല്ലെ. നമ്മുടെ ബിസിനസിന്റെ ലക്ഷ്യം എന്താണോ അത് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാൻ മാനേജ്മെന്റിലൂടെ സാധിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, മാനേജ്മെന്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. ഒരു ബിസിനസിന്റെ എഫിഷ്യൻസി കൂട്ടുക അല്ലെ. ഇപ്പൊ മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജറുടെ മെയിൻ എയിം എന്താണ്? കോസ്റ്റ് കുറയ്ക്കുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. തേർഡ് പോയിന്റ്, മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഫങ്ഷൻ. മാനേജ്മെന്റ് ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഒരു ബിസിനസ് എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങൾ, അത് സോഷ്യൽ ആവാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആവാം അല്ലെങ്കിൽ ലീഗൽ ആവാം അല്ലെങ്കിൽ ടെക്നോളജിയിൽ വൈസ് ആവാം, അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അതാണ് മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. ഫോർത്ത് പോയിന്റ്, മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനും മാനേജ്മെന്റിലൂടെ സാധിക്കുന്നു. എങ്ങനെയൊക്കെയാണ്? ഒരു മാനേജറുടെ കേസ് പറയുകയാണെങ്കിൽ അവിടെയുള്ള തൊഴിലാളികളെ മോട്ടീവ് ആക്കുകയാണെങ്കിൽ, അവർക്ക് പ്രോപ്പർ മോട്ടിവേഷൻ ലഭിക്കുകയാണെങ്കിൽ, അവരുടെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ബെറ്റർ പ്രൊഡക്ഷനിലൂടെ നമ്മൾ എഫിഷ്യൻസി അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഫെയർ റെമ്യൂണറേഷൻ ലഭിക്കും അല്ലെ, മികച്ച ശമ്പളം ലഭിക്കും. അതുമാത്രമാണോ, നമുക്ക് പ്രമോഷൻ ലഭിക്കാം, പിന്നെ മറ്റുള്ളവർ നമ്മുടെ കൊളീഗ്സ് നമ്മളെ അംഗീകരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും മാനേജ്മെന്റിലൂടെ സാധിക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. അതായത് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിനും മാനേജ്മെന്റ് സഹായിക്കുന്നു. എങ്ങനെയൊക്കെയാണ്? ബൈ പ്രൊവൈഡിംഗ് ഹൈ ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസ്. മികച്ച ഗുണനിലവാരമുള്ള പ്രോഡക്റ്റുകളും സേവനങ്ങളും നൽകുന്ന വഴി സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് പ്രധാന പങ്ക് മാനേജ്മെന്റ് വഹിക്കുന്നുണ്ട്. അതായത് ബെറ്റർ ടെക്നോളജീസ് വരുന്നതും അതുപോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നതും ഹൈ ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് നേച്ചർ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് ആസ് എ സയൻസ്. സെക്കൻഡ് വൺ, മാനേജ്മെന്റ് ആസ് എ ആർട്ട്. ലാസ്റ്റ് വൺ, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. ആദ്യം നമുക്ക് മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്താണെന്ന് നോക്കാം. മാനേജ്മെന്റ് ആസ് എ സയൻസ്, എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ്, ബോത്ത് മാനേജ്മെന്റ് ആൻഡ് സയൻസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് കംപ്രസിംഗ് ജനറൽ പ്രിൻസിപ്പിൾസ്. മാനേജ്മെന്റിലാണെങ്കിലും സയൻസിലാണെങ്കിലും രണ്ടിനും ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. മാനേജ്മെന്റിന് മാനേജ്മെന്റേതായ പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ. അതായത് ഹെൻറി ഫയലിന്റെ പ്രിൻസിപ്പിൾസ്, എഫ് ഡബ്ല്യു എല്ലിന്റെ പ്രിൻസിപ്പിൾസ്, അതുപോലെ നിരവധി പ്രിൻസിപ്പിൾസ് സയൻസിലെ പോലെ തന്നെ മാനേജ്മെന്റിലും അനേകമുണ്ട്. സെക്കൻഡ് പോയിന്റ്, ബോത്ത് മാനേജ്മെന്റ് ആൻഡ് സയൻസ് യൂസസ് സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് മെത്തേഡ്സ് ഫോർ ഒബ്സർവേഷൻസ്. മാനേജ്മെന്റിലാണെങ്കിലും സയൻസിലാണെങ്കിലും
ഒബ്സർവേഷൻ അതായത് റിസൾട്ടിന് വേണ്ടി സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കാറുള്ളത് തേർഡ് പോയിന്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെന്റ് ആർ ഡിറൈവ്ഡ് ഫ്രം പ്രാക്ടീസ് അതായത് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആണെങ്കിലും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണെങ്കിലും ഡിറൈവ് ചെയ്തത് അത് രൂപപ്പെടുത്തിയെടുക്കുന്നത് പ്രാക്ടീസിലൂടെയാണ് ആ പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്തതിന് ശേഷം കോമ്പിറ്റന്റ് പീപ്പിൾ വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതായത് പ്രഗത്ഭരായ ആളുകൾ അത് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഫോർത്ത് പോയിന്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെന്റ് ആർ എക്സാക്ട് ആൻഡ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആണെങ്കിലും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണെങ്കിലും കൃത്യതയുണ്ട് രണ്ടിലും കൃത്യതയുണ്ട് അത് മാത്രമല്ല രണ്ടും യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ് അതായത് ഏത് ഭാഗത്ത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും സയന്റിഫിക് പ്രിൻസിപ്പിൾസും ആപ്ലിക്കബിൾ ആണ് ലാസ്റ്റ് പോയിന്റ് ബോത്ത് സയൻസ് ആൻഡ് മാനേജ്മെന്റ് ഹാസ് എ പ്രെഡിക്റ്റീവ് പവർ സയൻസിന് പ്രെഡിക്ഷൻ പോസിബിൾ ആണ് അല്ലെ അപ്പൊ മാനേജ്മെന്റിൽ എന്താണ് പ്രെഡിക്ഷൻ പോസിബിൾ ആണ് അതായത് ഇപ്പൊ മാനേജ്മെന്റ് കേസിൽ പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റിന് മികച്ച അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വിലയിരുത്താൻ പറ്റും ബെറ്റർ അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് സെയിൽ കൂടും എന്നുള്ളത് അല്ലെ അപ്പം മാനേജ്മെന്റ് ആണെങ്കിലും സയൻസിലാണെങ്കിലും പ്രെഡിക്ഷൻ പോസിബിൾ ആണ് മാനേജ്മെന്റ് എന്താണ് ഒരു സയൻസ് ആണെന്ന് പറയാം ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ പ്യുവർ സയൻസ് ലൈക്ക് ഫിസിക്സ് കെമിസ്ട്രി ഫിസിക്സ് കെമിസ്ട്രി പോലെ ഒരു പ്യുവർ സയൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മാനേജ്മെന്റ് എപ്പോഴും ഡീൽ ചെയ്യുന്നത് ആൾക്കാരുമായിട്ടാണ് ഓരോ ആൾക്കാരുടെ ബിഹേവിയർ ആൾക്കാർക്ക് അനുസരിച്ച് തന്നെ വ്യത്യസ്തവുമായിരിക്കും അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്താണ് ഒരു സോഷ്യൽ സയൻസ് ആണെന്ന് പറയാം നെക്സ്റ്റ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് മാനേജ്മെന്റ് ഒരു ആർട്ടാണോ എന്ന് നോക്കാം ഫസ്റ്റ് പോയിന്റ് ബോത്ത് മാനേജ്മെന്റ് ആൻഡ് ആർട്ട് റിക്വയേഴ്സ് ദ യൂസസ് ഓഫ് നോ ഹൗ ആൻഡ് സ്കിൽസ് മാനേജ്മെന്റിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിരിക്കണം അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചിത്രം വരയ്ക്കാൻ പോവുകയാണെങ്കിൽ ആ വരയ്ക്കാൻ പോകുന്ന ചിത്രത്തെ കുറിച്ച് ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അല്ലെ ഐഡിയ മാത്രം മതിയോ പോരാ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടായിരിക്കണം അപ്പൊ മാനേജ്മെന്റിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞിരിക്കണം അതുമാത്രമല്ല സ്കില്ലും ഉണ്ടായിരിക്കണം സെക്കൻഡ് പോയിന്റ് ബോത്ത് മാനേജ്മെന്റ് ആൻഡ് ആർട്ട് ഈസ് പ്രാക്ടിക്കൽ മാനേജ്മെന്റും ആർട്ടും എന്താണ് മാനേജ്മെന്റും ആർട്ടും എന്താണ് പ്രാക്ടിക്കൽ ആണ് കാരണം ഇവ രണ്ടും എയിം ചെയ്യുന്നത് ഒരു കോൺക്രീറ്റ് റിസൾട്ട് ആണ് മാനേജ്മെന്റും ആർട്ടും എയിം ചെയ്യുന്നത് അല്ലെ തേർഡ് പോയിന്റ് ദർ ഈസ് ഓൾവേസ് എ റിസ്ക് റിഗാർഡിംഗ് ദ സക്സസ് ഓഫ് ആൻ മാനേജ്മെന്റ് ആൻഡ് ആർട്ട് മാനേജ്മെന്റിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും റിസ്ക് ഉണ്ട് അല്ലെ ഇപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും ഒരു ആർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പറയാൻ പറ്റും ഇത് സക്സസ്ഫുൾ ആവുമെന്ന് പറയാൻ പറ്റും ഇല്ല അപ്പൊ മാനേജ്മെന്റിലാണെങ്കിലും നമുക്കത് പറയാൻ പറ്റത്തില്ല അവിടെ ഒരു അൺസേർട്ടനിറ്റി ഉണ്ട് ഒരു സ്ഥിരതയില്ലായ്മ അവിടെ ഉണ്ട് ലാസ്റ്റ് പോയിന്റ് ദ വർക്ക് ഓഫ് ആൻ ആർട്ട് ആൻഡ് മാനേജ്മെന്റ് ഈസ് ഹൈലി പേഴ്സണലൈസ്ഡ് മാനേജ്മെന്റിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും അവിടുത്തെ ഒരു വർക്ക് അത് ഹൈലി പേഴ്സണലൈസ്ഡ് ആയിരിക്കും അല്ലെ ഓരോ മാനേജർക്കും ഡിഫറന്റ് അപ്രോച്ച് ആണ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത് അവർക്ക് അവരുടേതായ സ്റ്റൈൽസ് ഉണ്ട് അല്ലെ അവരുടേതായ രീതിയിലായിരിക്കും ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത് ആർട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഓരോ ആൾക്കാർക്കും അവരുടേതായ രീതികളുണ്ട് അവർ ആർട്ട് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് അല്ലെ ഇതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ട് തന്നെയാണ് നിസ്സംശയം നമുക്ക് പറയാം മാനേജ്മെന്റ് എന്താണ് ഒരു ആർട്ട് തന്നെ ആണ് ലാസ്റ്റ് പോയിന്റ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ഫസ്റ്റ് പോയിന്റ് ബോത്ത് മാനേജ്മെന്റ് ആൻഡ് പ്രൊഫഷൻ ഇൻവോൾവ്സ് എക്സ്പേർട്ട് നോളജ് ഫോർ സോൾവിംഗ് പ്രോബ്ലംസ് മാനേജ്മെന്റിലാണെങ്കിലും പ്രൊഫഷനിലാണെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള എക്സ്പേർട്ട് നോളജ് ഉണ്ടായിരിക്കണം അല്ലെ ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം സെക്കൻഡ് പോയിന്റ് ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി ആർ എസൻഷ്യൽ ഫോർ മാനേജ്മെന്റ് ആൻഡ് പ്രൊഫഷൻ മാനേജ്മെന്റിലാണെങ്കിലും പ്രൊഫഷനിലാണെങ്കിലും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായിരിക്കണം തേർഡ് പോയിന്റ് പ്രിൻസിപ്പിൾ മോട്ടീവ് ഓഫ് എനി പ്രൊഫഷൻ ആൻഡ് മാനേജ്മെന്റ് ഈസ് സർവീസ് മാനേജ്മെന്റിലാണെങ്കിലും പ്രൊഫഷനിലാണെങ്കിലും പ്രഥമ ലക്ഷ്യമെന്ന് പറയുന്നത് സർവീസ് തന്നെയാണ് അല്ലെ ഇപ്പൊ മോഡേൺ മാനേജ്മെന്റ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് മികച്ച സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ തന്നെയാണ് ലാസ്റ്റ് പോയിന്റ് എവരി പ്രൊഫഷൻ ആൻഡ് മാനേജ്മെന്റ് ഹാസ് സെർട്ടൺ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് മാനേജ്മെന്റിലാണെങ്കിലും പ്രൊഫഷനിലാണെങ്കിലും ചില സാമൂഹിക ഉത്തരവാദിത്തങ്ങളുണ്ട് എന്തൊക്കെയാണ് മാനേജ്മെന്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നോക്കാം ഓണേഴ്സിനോട് അവരുടെ ക്രെഡിറ്റേഴ്സിനോട് കസ്റ്റമേഴ്സിനോട് എംപ്ലോയീസിനോട് ഗവൺമെന്റിനോട് ഇവരോടെല്ലാം എന്താണ് എല്ലാ മാനേജ്മെന്റിനും ചില സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ
എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.